നമസ്കാരം. വീട്ടമ്മാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വീട്ടമ്മാസിൻ്റെ എപ്പിസോഡിലൂടെ നമ്മൾ ഒരു വെറൈറ്റി കട്ട്ലറ്റ്, ഒരു മുരിങ്ങയ്ക്ക് കട്ട്ലറ്റാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്, ഡ്രം സ്റ്റിക്സ് കട്ട്ലറ്റ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 3-4 മുരിങ്ങയ്ക്ക് ഇതുപോലെ വൃത്തിയാക്കി കട്ട് ചെയ്ത് സ്റ്റിമറിനകത്തിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ ആവി കയറ്റിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കൈവച്ചൊന്ന് പൊളഞ്ഞതിന് ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് ഇതിൻ്റെ മാംസമായിട്ടുള്ള ഭാഗം മാത്രം ഇങ്ങനെ ചീകിയെടുക്കുക. അപ്പോൾ എല്ലാ മുരിങ്ങയ്ക്കയിൽ നിന്നും ഇതുപോലെ നമുക്കിതിൻ്റെ മാംസം മാത്രം ചീകി സ്ക്രാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ അരിയുണ്ടായി. ഈ അരി പലപ്പോഴും അരോചകമായി തോന്നും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഈ അരി അങ്ങ് നമുക്ക് മാറ്റാം. അരി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ആ ഫ്ലഷ് മാത്രമായിട്ട് സ്ക്രാപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാ മുരിങ്ങയ്ക്കയുടെ കഷ്ണങ്ങളിലെയും ഫ്ലഷ് മാത്രം നമുക്കിങ്ങനെ ചുരണ്ടിയെടുക്കുക. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോഴത്തേക്ക് മുരിങ്ങയ്ക്ക് ഇച്ചിരി കൂടി എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടി കൂടുതൽ ഫ്ലഷ് കിട്ടും. എത്രത്തോളം ഫ്ലഷ് കിട്ടും അത്രയും കട്ട്ലറ്റിൽ മുരിങ്ങയ്ക്കയുടെ ഫ്ലേവർ കൂടി നിൽക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ മുരിങ്ങയ്ക്കയുടെ കൂടെ ഒരു 2 സവോള ചോപ്പ് ചെയ്തത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ഒരു പാനിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കുക. എന്നിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഏകദേശം വഴണ്ടപ്പോഴത്തേക്ക് അതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനി സവോള നന്നായിട്ട് മൂത്തപ്പോഴത്തേക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 നുള്ള് പെരിഞ്ജീരകം ചതച്ചത്, ഇതും കൂടിയിട്ട് മസാലയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് നമ്മുടെ ആ മുരിങ്ങയ്ക്കയുടെ മാംസം എടുത്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുക. ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അത് യോജിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ്, അപ്പോൾ ഞാൻ എടുത്ത ഉരുളക്കിഴങ്ങ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി, എന്നിട്ട് ഒരു 1/4 ഭാഗം മാത്രമേ ഞാനിപ്പോൾ ഇതിലിട്ട് കൊടുത്തിട്ടുള്ളൂ. 2 വലിയ ഉരുളക്കിഴങ്ങായിരുന്നു എടുത്തത്, അപ്പോൾ അത്രയും വേണ്ടായിരുന്നു. അപ്പോൾ അതേതാ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ വീട്ടമ്മാസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മുടെ മസാല മിക്സ് എല്ലാം തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രഷ് മല്ലിയില ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വഴറ്റുന്ന സമയത്ത് വേണമെങ്കിലും മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിയില ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ടിപ്പിക്കൽ കട്ട്ലറ്റ് ഉണ്ടല്ലോ റൗണ്ട് ഷേപ്പിൽ, ഞാൻ ആ റൗണ്ട് ഷേപ്പ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആ ടിപ്പിക്കൽ കട്ട്ലറ്റ് തന്നെ അപ്പോൾ ഒന്ന് ഉരുട്ടിയതിന് ശേഷം കയ്യിൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. ആ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പം വെച്ചാൽ ഉള്ളു വേവണം, എന്നാലും കട്ട്ലറ്റിൻ്റെ ആ ഒരു തിക്നെസ് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഏകദേശം ഞാൻ എടുത്തേക്കുന്ന ആ കണ്ടൻറ്റും ഈ ഒരു അളവ് വെച്ചിട്ട് ഒരു 6 കട്ട്ലറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ കട്ട്ലറ്റ് എല്ലാം നമ്മൾ പരത്തി ഉരുട്ടി പരത്തി റെഡിയാക്കി വെച്ചു. ഇനി നമുക്കിത് നമ്മുടെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ മുട്ട അടിച്ചിട്ട് അതിലാണ് നമ്മൾ മുക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കോൺഫ്ലോറാണ് എടുത്തേക്കുന്നത്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി കോൺഫ്ലോർ കലക്കിയതിലാണ് നമ്മുടെ കട്ട്ലറ്റ് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലോട്ട് പൊതിഞ്ഞെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് സ്ട്രിക്ട്ലി വെജിറ്റേറിയൻ കട്ട്ലറ്റ് ആയതുകൊണ്ടാണ് ഞാൻ മുട്ട എന്ന് പറയുന്ന സംഭവം അവോയ്ഡ് ചെയ്തത്. അപ്പോൾ അതിന് പകരം മുട്ടയ്ക്ക് പകരം, മുട്ട ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിലും നമുക്ക് കോൺഫ്ലോർ കലക്കി അത് മുട്ടയ്ക്ക് പകരമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ കട്ട്ലറ്റ് നമ്മൾ പരത്തി വെച്ചിരിക്കുന്നതും ഇതുപോലെ കോൺഫ്ലോറിൻ്റെ ലിക്വിഡിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ദ ഫസ്റ്റ് കട്ട്ലറ്റ് നമ്മൾ കോട്ട് ചെയ്ത് മാറ്റി വെച്ച് ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്യാം. അപ്പോൾ എല്ലാ കട്ട്ലറ്റും റെഡിയാക്കി. ഇനി നമ്മൾ ചെയ്യേണ്ട കുറച്ച് നേരം ഇതൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം
നമുക്ക് എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് തീ കുറച്ച് ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം വറുത്ത് കോരാം. ഓരോന്നായിട്ട് എണ്ണയിലോട്ടിട്ട് വറുത്ത് കോരാം. ഇത് സാധാരണ നമ്മൾ വറുത്ത് കോരുന്ന കണക്ക് തന്നെ ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ അടുത്ത സൈഡ് ഒന്ന് തിരിച്ച് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ, കട്ട്ലറ്റിൻ്റെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഉണ്ടല്ലോ, ആ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് വറച്ചിടാം. ഇതിനുള്ളിലിരിക്കുന്ന സംഭവങ്ങളെല്ലാം വെന്തത് തന്നെയാണ്, നമ്മൾ വഴറ്റി വേവിച്ചതാണ്. എന്നിരുന്നാൽ പോലും ആ കട്ട്ലറ്റിൽ നിന്ന് അതിൻ്റെ ബ്രെഡ്ക്രംസും പുറമേയുള്ള കോട്ടിങ്ങും ഒക്കെ ഒന്ന് നട്ട് മൂത്ത് കിട്ടണ്ടേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കട്ട്ലറ്റ്സ് എല്ലാം നമ്മൾ തിരിച്ചിട്ടു. ഇനി ഇതിൻ്റെ അപ്പുറം സൈഡും കൂടി മൂത്തിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. ഇത് കട്ട്ലറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാരണം അത് മിക്സ് ചെയ്ത് മിക്സായിട്ട് നമുക്ക് സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പരത്തി ഷേപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം എടുത്ത് വറുത്ത് കോരി യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ് കട്ട്ലറ്റ്. അത് വെജിറ്റബിൾസ് എല്ലാം മിക്സ്ഡ് വെജിറ്റബിൾ കട്ട്ലറ്റ് നമുക്ക് ഉണ്ടാക്കാം, ഇതുപോലെ ഏതെങ്കിലും പെർട്ടിക്കുലർ ഐറ്റം എടുത്തിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാം. അപ്പോൾ വറുത്ത് കോരി നമ്മൾ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് കട്ട്ലറ്റ്. അത് നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണയെല്ലാം അന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിഷ്യൂ പേപ്പറിലോട്ട് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് കട്ട്ലറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ കട്ട്ലറ്റ് വേണമെങ്കിൽ നമുക്കിതിൽ പൊട്ടറ്റോയിലെ കൂടെ ചിക്കൻ ഇട്ടിട്ട് ചെയ്യാം, ബീഫ് മീറ്റ് വെച്ചിട്ട് ചെയ്യാം. അതുകൊണ്ട് എപ്പോൾ വേണോ നമുക്ക് വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ ഈ ഒരു മിക്സ് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് എണ്ണയിലിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ബാക്കി ഇരുന്ന രണ്ട് കട്ട്ലറ്റ്സും കൂടി ഇട്ട് ഞാൻ വറുത്ത് കോരുകയാണ്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.